സംസ്ഥാനത്ത് റീസർവേ നാളെ മുതൽ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. 4 മുതൽ 6 മാസത്തിനകം റീസർവേ പൂർത്തീകരിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ആകെ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കാറിടിച്ച് പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ വൃദ്ധൻ നാട്ടിൽ പോകാൻ പണമില്ലാതെ സ്വകാര്യ സ്ഥാപനത്തിന്റെ മുറ്റത്ത് അവശനിലയിൽ കഴിയുന്നു. ഡിണ്ടിഗൽ സ്വദേശി പെരിയസ്വാമിയാണ് ഒരാഴ്ചയിലധികമായി കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ ആശ്രയമില്ലാതെ കഴിയുന്നത്. അപകടത്തിന് ഉത്തരവാദിയായ കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊച്ചി SRM റോഡിന് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ കൂലിപ്പണിക്ക് വന്നപ്പോഴാണ് പെരിയസ്വാമിയെ കാറിടിച്ച് തെറിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 4ാം തീയതിയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വലിയ ചികിത്സാ ചെലവ് വരും എന്ന കാരണത്താൽ ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞുവെന്നാണ് ആരോപണം. പിന്നീട് സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട പെരിയസ്വാമിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാലിനൊടിവ് സംഭവിച്ചതിനാൽ പ്ലാസ്റ്റർ ഇടുകയും 12 ദിവസത്തോളം ആശുപത്രിയിൽ കിടത്തുകയും ചെയ്തു. പിന്നീട് ഡിസ്ചാർജ് ചെയ്തതോടെ പോകാനിടമില്ലാത്തതിനാൽ ഒരാഴ്ചയിലധികമായി ഇതാണ് അവസ്ഥ. സാമൂഹ്യ പ്രവർത്തക കമല കൈമൾ. 12 ദിവസമായിട്ട് പറമ്പില കിടക്കുന്നു, 10 പൈസയില്ല കയ്യില്. അവർക്ക് ഒരു തരത്തിലൊരു നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ്. നാട്ടിൽ നിന്നും പെരിയസ്വാമിയുടെ കൊച്ചുമക്കൾ വന്നെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പണമില്ലാത്തതിനാൽ നിസ്സഹായ അവസ്ഥയിലാണിവർ. നമുക്ക് പുലി കാല് വലത്തെ കളിന് 2 ഒടിവുണ്ട്, പിന്നെ നെഞ്ചത്തി വേദനയുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ വേദനയുണ്ട്. പിന്നെ സംഭവം കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല സാറെ. കാറോടിച്ചിരുന്നയാൾക്കെതിരെ കേസെടുത്തതായി അറിയിച്ച പോലീസ് പെരിയസ്വാമിയെ നാട്ടിലെത്തിക്കാൻ വേണ്ട സൗകര്യമൊരുക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി.